ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കാവുന്നതാണ്. 12 വോൾട്ട് 6 ആമ്പിയർ ബാറ്ററി പാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ബൈക്കിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന LFP സെല്ലാണ്. ഇതൊരു പഴയ ബാറ്ററി പാക്കിൽ നിന്ന് അയച്ചെടുത്താണ്. പഴയ പോയ ഒരു ബാറ്ററി പാക്ക് ആയിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് നല്ലൊരു 4 സെല്ല് നോക്കിയെടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ കേസിലിട്ട് 4 സെല്ലാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം ഇതിൻ്റെ 3.2 ആണ് വോൾട്ട് കിട്ടുന്നത്. പിന്നെ 6 ആമ്പിയറും ആണ് ഇതിൻ്റെ ആമ്പിയർ വരുന്നത്. ഒരു സെല്ലിൻ്റെ 3.2-ൻ്റെ 4 സീരീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏകദേശം 12.8 എടുത്ത് വോൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ 4 സെല്ല് എടുത്തിരിക്കുന്നത്. 4 സെല്ല് പിന്നെ 6 ആമ്പിയറും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്പോട്ട് വെൽഡ് ചെയ്യാം. നമുക്ക് വീഡിയോ കാണുന്ന പോലെ സ്പോട്ട് വെൽഡ് ചെയ്തെടുക്കാം. ഓരോ സെല്ലും സീരീസ് ആയിട്ടാണ് സ്പോട്ട് വെൽഡ് ചെയ്തെടുക്കുന്നത്. ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് മറ്റേ സെല്ലിൻ്റെ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യേണ്ടത്. പഴയ ബാറ്ററി ആയതിനകത്ത് തന്നെ ചെറുതായിട്ട് പുളിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അത് കാര്യമാക്കേണ്ടതില്ല. കാരണം വോൾട്ടേജൊക്കെ കറക്റ്റാണ്. വോൾട്ടേജും ഇൻ്റർണൽ റെസിസ്റ്റൻസും ഒക്കെ കറക്റ്റാണ് ചെക്ക് ചെയ്തപ്പോൾ. ഒരു 430 ആമ്പിയറിൻ്റെ BMS ബോർഡാണ്. പിന്നെ കണക്ഷൻ ഈ സൈഡിൽ കാണിച്ചത്, അത് ആ രീതിക്ക് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. പി പോസിറ്റീവും പി നെഗറ്റീവും സോൾവ് ചെയ്യാം. പി പോസിറ്റീവും പി നെഗറ്റീവും എന്ന് വെച്ചാൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങുമാണ്. ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചു വെക്കാം. രണ്ടു സൈഡിൽ ഒട്ടിക്കാം. കാരണം നല്ല രീതിയിൽ ബലമായിട്ടിരിക്കേണ്ടതാണ്. നമുക്ക് BMS-ൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഈ കണക്ടർ വയർ സോൾവ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവ് വയർ എടുത്ത് നെഗറ്റീവ് കൊണ്ട് സോൾവ് ചെയ്ത് നോക്കാം. സർക്യൂട്ട് ഡയഗ്രാം നോക്കി തന്നെ സോൾവ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത വയറിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന വയറാണ് നമ്മൾ അടുത്ത് സോൾഡർ ചെയ്യേണ്ടത്. ആ വയർ പോസിറ്റീവും നെഗറ്റീവും ജോയിൻ ചെയ്തേക്കണത്താണ് സോൾഡർ ചെയ്യേണ്ടത്. സോൾഡർ ചെയ്ത് കൊടുക്കാം.
നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. അവിടെ അടുത്ത് പോസിറ്റീവും നെഗറ്റീവും ചേർന്ന് അപ്പോൾ അതാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം, അത് നോക്കി ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വയർ എടുക്കുക, നെക്സ്റ്റ് റെഡ് വയർ, അത് കഴിഞ്ഞുള്ളത്. അതെടുത്തിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് അവിടെ പോസിറ്റീവ് നെഗറ്റീവ് വന്നേക്കുള്ള ഭാഗത്താണ് സോൾഡർ ചെയ്യേണ്ടത്. ഇങ്ങനെ പറഞ്ഞാൽ കൂടുതൽ ആൾക്കും മനസ്സിലാകാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ എല്ലാവരും സർക്യൂട്ട് ഡയഗ്രം നോക്കി ചെയ്യുക ചെയ്യുന്നവരാണെങ്കിൽ. നെക്സ്റ്റ് മെയിൻ പോസിറ്റീവ് ആണ്. മെയിൻ പോസിറ്റീവ് നമ്മുടെ പോസിറ്റീവ് ലാസ്റ്റ് ടെർമിനൽ വന്നേക്കുന്നിടത്ത് തന്നെ ഡയറക്റ്റ് സോൾഡർ ചെയ്ത് വെച്ചാൽ മതി. അവിടെ നന്നായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. കണക്ഷൻസ് ഒക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യാം കറക്റ്റ് ആണോ കൊടുത്തേക്കണെന്ന്. കണക്ഷൻസ് ഒരു കാരണവശാലും തിരിഞ്ഞു പോയത് കാരണം BMS ബോർഡ് കംപ്ലൈന്റ് ആകാൻ വളരെ സാധ്യത കൂടുതലാണ്. വയറൊക്കെ പ്രോപ്പറായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നാല് സൈഡിലും നാല് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തൊട്ടിക്കുക. സ്റ്റിക്കർ ഒന്നിച്ചിട്ട് പ്രോപ്പറായിട്ട് അതിന് മേളിൽ കൂടെ ഒട്ടിച്ചുവിടുക വയർ നീറ്റായിട്ട്. ഒരു തെല്ലോട്ടേ പൊട്ടിച്ചു കൊടുക്കാം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ചെയ്യാൻ കഴിയുന്ന അത്ര രീതിയിൽ ഞാൻ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കണക്ഷൻസ് കുത്തിക്കൊള്ളാം. ഇനി നമുക്ക് ആ വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. സ്ട്രിപ്പ് ചെയ്ത് വയർ കാണിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 13.35 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ സർക്യൂട്ടൊക്കെ ഓക്കെയാണ്. പോർഷൻ കട്ടായി പോയിട്ടുണ്ട്. അതായത് അത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ അത് റെക്കോർഡായില്ല. അത് നമ്മൾ ബി പോസിറ്റീവും ബി നെഗറ്റീവും സോൾഡർ ചെയ്തിട്ട് ബാറ്ററീൻ്റെ ഡയറക്റ്റ് പോസിറ്റീവിലും നെഗറ്റീവും സോൾഡർ ചെയ്ത് വെക്കണം. അല്ലാതെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് BMS അടിച്ചു വന്നതാണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഞാൻ കണക്ഷൻ കൊടുത്തപ്പോൾ സാധനം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ടേപ്പ് ഇട്ടിച്ച് കൊടുക്കാൻ നന്നായിട്ട് കണക്ഷൻസ് ഒക്കെ ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി.
PVC heat shrink edukkam ennittu ee battery namukku indathu insert edittu heat each shrink cheyyikkam appa angana nanu perfect aayittu pack cheyyanu nokkam pack cheyidittunde oru protection vendi namu oru insert tape kooda cheyidittunde vellam nirangirikkan vendi battery pidipikkam ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന വീക്കായ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വീക്കായ ബാറ്ററി ഇത് 15 വോൾട്ട് അടുത്ത് കാണിച്ചു തന്നു. നമുക്ക് സ്റ്റാർട്ട് ആകുന്നില്ല. നമുക്ക് ഇതിൻ്റെ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 13 വോൾട്ട് നടത്തുന്നുണ്ട്. ഇനി നമുക്കൊന്ന് പിടിപ്പിക്കാം. അത് ഈ ന്യൂട്രലുള്ള നെഗറ്റീവ് വയർ കൊണ്ട് നമുക്ക് ബോഡിക്ക് കൊടുക്കാം. ഈ പോസിറ്റീവ് വണ്ടീൻ്റെ പോസിറ്റീവ് അവർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അത് കൊടുക്കാം. പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബാറ്ററി ഓക്കെ ആണ്. ഇത് പ്രോപ്പറായിട്ട് എടുത്ത് പിടിപ്പിച്ചാൽ മാത്രം മതി.